നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് വെച്ചത് ഗ്രിഡ് റഫറൻസിനെ കുറിച്ചിട്ടാണ് അവിടെ നമ്മൾ ഗ്രിഡ് റഫറൻസിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു അതിൽ വരുന്ന ഈസ്റ്റിങ്സും നോർത്തിങ്സും എന്താണെന്ന് പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ സവിശേഷതകൾ എങ്ങനെയൊക്കെയാണ് അത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് അവ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ പറഞ്ഞു ഇനി നമ്മൾ അതിനകത്ത് പറയുന്ന രണ്ട് ഗ്രിഡ് റഫറൻസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് അത് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെച്ചു അല്ലേ ഏതാണ് നാലക്ക ഗ്രിഡ് റെഫറൻസ് അല്ലെങ്കിൽ ഫോർ ഫിഗർ ഗ്രിഡ് റഫറൻസും സിക്സ് ഫിഗർ ഗ്രിഡ് റഫറൻസ് അല്ലെങ്കിൽ ആറക്ക ഗ്രിഡ് റഫറൻസുമാണ് നമ്മൾ അവിടെ പറഞ്ഞു വെച്ചത് ഇനി അതിൽ ഒന്നാമത്തെയാണ് നാലക്ക ഗ്രിഡ് റെഫറൻസ് അല്ലെങ്കിൽ ഫോർ ഫിഗർ ഗ്രിഡ് റെഫറൻസ് ഫോർ ഫിഗർ ഗ്രിഡ് റെഫറൻസ് നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ആ പിക്ചറിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം അല്ലെങ്കിൽ അതിനകത്ത് അതെന്ന് പറയണത് ഈസ്റ്റിങ്സും നോർത്തിങ്സും കൂടെ കൂടി ചേർന്നിട്ടുള്ളതാണ് അതായത് ഒരു ഗ്രിഡാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ആ ഗ്രിഡിനകത്ത് ഒരു ഭൂസവിശേഷത കൊടുത്തിട്ടുണ്ട് എന്താ ഭൂസവിശേഷത അതിനകത്ത് കൊടുത്തിട്ടുള്ള ഭൂസവിശേഷത എന്താണ് ലൈക്ക് തടാകമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ അവിടെ കൊടുത്തിട്ടുള്ള ഭൂ സവിശേഷത എന്ന് പറയുന്നത് ഏതാണ് ഫീച്ചർ എന്ന് പറയുന്നത് ഏതാണ് തടാകമാണ് ലൈക്ക് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സ്ഥാനം എങ്ങനെയാണ് നിർണ്ണയിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് അപ്പോൾ നോക്ക് ഇൻ ദി ഫോഫിഗ ഗ്രിഡ് റെഫറൻസ് മെത്തേഡ് ദ വാല്യൂ ഓഫ് ദ ഈസ്റ്റിങ്

െഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഈസ്റ്റിങ്സിൻ്റെ അതായത് തൊട്ട് ഇടതുവശത്തായിട്ടുള്ള ഈസ്റ്റിങ്സിൻ്റെ വാല്യൂ ആണ് ആദ്യം എഴുതേണ്ടത് അപ്പോൾ എത്രയാണ് അമ്പത്തി രണ്ട് ഫിഫ്റ്റി ടു ആദ്യം എഴുതേണ്ട എന്താണ് തന്നിട്ടുള്ള ഭൂസവിശേഷതയുടെ തൊട്ട് ഇടതുവശത്തുള്ള വാല്യൂ ആണ് മൂല്യമാണ് ആദ്യം എഴുതേണ്ടത് ഇവിടെ കൊടുത്തിട്ടുള്ള വാല്യൂ ഏതാണ് ഫിഫ്റ്റി ടു ആണ് അപ്പം നമ്മൾ എഴുതേണ്ടത് ഏതാണ് ഫിഫ്റ്റി ടു ആണ് എന്നിട്ടോ അതിനുശേഷം ശേഷം ദെൻ ദ വാല്യൂ ഓഫ് ദി നോർത്തിങ് ജസ്റ്റ് സൗത്ത് ഓഫ് ദി ഫീച്ചർ എയ്റ്റീൻ ഈസ് ടു ബി റിട്ടേൺ അതായത് അതിനുശേഷം അതേ ഭൂസവിശേഷതയുടെ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഭൂസവിശേഷത നമ്മൾ നേരത്തെ പറഞ്ഞ ഭൂസവിശേഷത അതായത് ഇവിടെ ഉള്ള എന്താണ് തടാകാണ് ആ സവിശേഷതേൻ്റെ തൊട്ടു താഴെയുള്ള തൊട്ട് താഴെയുള്ള ഏതാണ് നോർത്തിങ്സിൻ്റെ വാല്യൂ രേഖപ്പെടുത്തണം നോർത്തിങ്സിൻ്റെ മൂല്യം രേഖപ്പെടുത്തണം അപ്പം തന്നിട്ടുള്ള ഭൂസവിശേഷത നമ്മൾ പറഞ്ഞു ഏതാണ് തടാകമാണ് അതിന് തൊട്ടു താഴെ വരുന്ന നോർത്തിങ്സ് ഏതാണ് ഈ കാണുന്ന രേഖയാണ് ആ രേഖേൻ്റെ വാല്യൂ എത്രയാണ് പതിനെട്ടാണ് അപ്പം എഴുതേണ്ട എന്താണ് പതിനെട്ട് അപ്പോൾ എന്ത് കിട്ടി അവിടെ നമ്മൾ അത് രണ്ടും കൂടെ ചേർത്ത് എഴുതി കഴിഞ്ഞപ്പോൾ ഫൈവ് ടു അല്ലെങ്കിൽ ഫിഫ്റ്റി ടു എയ്റ്റീൻ എന്നുള്ളത് കിട്ടി അല്ലേ ഫിഫ്റ്റി ടു എയ്റ്റീൻ എന്നുള്ളത് കിട്ടി ദസ് ദ ലൊക്കേഷൻ ഓഫ് ദി ലേക്ക് ആസ് പെർ ദ ഫോർത്ത് ഫിഗർ ഫോർസ് ഫിഗർ ഗ്രിഡ് റെഫറൻസ് വിൽ ബി ഫിഫ്റ്റി ടു എയ്റ്റീൻ എന്ന് നമുക്ക് ആൻസർ കിട്ടി ഓക്കെ ഇതാണ് എന്ത് എന്ന് പറയണത് ഫോർ ഫിഗർ ഗ്രിഡ് റഫറൻസ് എന്ന് പറയണത് ഒന്നുകൂടെ പറയാം ഒന്നുകൂടെ പറയാം നമുക്ക് തന്നിട്ടുള്ള ഭൂസവിശേഷത ലാൻഡ് ഫീച്ചർ അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഫീച്ചർ എന്താണ് ഇവിടെ തന്നിട്ടുള്ളത് ലൈക്ക് ആണ് തടാകാണ് അപ്പം നമ്മൾ ആദ്യം കണക്കാക്കേണ്ട എന്താണ് ഈസ്റ്റിങ്സ് ആണ് ആദ്യം നോക്കേണ്ടത് അല്ലേ ഇതാണ് ഈസ്റ്റിങ്സ് ഈ ഈസ്റ്റിങ്സിൻ്റെ അതായത് തന്നിട്ടുള്ള സവിശേഷതയുടെ തൊട്ടു ഇടത് ഭാഗത്തായിട്ട് തന്നിട്ടുള്ള സവിശേഷത തൊട്ട് ഇടത് ഭാഗത്തായിട്ടുള്ള ഈസ്റ്റിങ്സിൻ്റെ വാല്യൂ ആണ് ആദ്യം എഴുതേണ്ടത് അപ്പം നമ്മൾ എന്ത് എഴുതി ഫിഫ്റ്റി ടു എന്നെഴുതി ഇനിയോ പിന്നീട് നമ്മൾ നോക്കേണ്ടത് നോർത്തിങ്സാണ് നോർത്തിങ്സിൻ്റെ വാല്യൂ എങ്ങനെ കണക്കാക്കുക തന്നിട്ടുള്ള സവിശേഷതേൻ്റെ ഭൂസവിശേഷതൻ്റെ തൊട്ടു താഴെയുള്ള വാല്യൂ ആണ് എന്ത് ചെയ്യേണ്ടത് നോർത്തിങ്സിൻ്റെ എഴുതേണ്ടത് അപ്പോൾ എന്തായി അമ്പത്തിരണ്ട് പതിനെട്ട് ഫിഫ്റ്റി ടു എയ്റ്റീൻ എന്നുള്ളത് ആൻസർ കിട്ടും ഓക്കെ അപ്പോൾ ഫോർ ഫിഗർ ഗ്രിഡ് റെഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നോക്കാനുള്ളത് സിക്സ് ഫിഗർ ഗ്രിഡ് റെഫറൻസ് സിക്സ് ഫിഗർ ഗ്രിഡ് റെഫറൻസ് ഇവിടെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് ഫിഗർ ഗ്രിഡ് റെഫറൻസ് അതിനകത്ത് വലിയൊരു ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ ഭൂസവിശേഷത വലിയൊരു ഭൂസവിശേഷതൻ്റെ സ്ഥാനം നിർണ്ണയിക്കുന്നതിനെ കുറിച്ചിട്ടാണ് അവിടെ പറഞ്ഞത് അല്ലേ വലിയൊരു സവിശേഷതയായിരുന്നു ഒരു തടാകം എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ ഭൂസവിശേഷതയാണ് അതിനപേക്ഷിച്ച് ഒരു കിണറോ അല്ലെങ്കിൽ ഒരു കുഴൽ കിണറോ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതെന്താണ് ഏറ്റവും ചെറിയ ഒരു സവിശേഷതയാണ് ഫീച്ചറാണ് അല്ലേ അപ്പം അങ്ങനെ ഏറ്റവും വലിപ്പം കുറഞ്ഞിട്ടുള്ള സവിശേഷതകൾ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ സ്ഥാനനിർണയം നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത് സിക്സ് ഫിഗർ ഗ്രിഡ് റെഫറൻസ് യൂസ് ചെയ്യാറുള്ളത് ആറക്ക ഗ്രിഡ് റെഫറൻസ് യൂസ് ചെയ്യാറുള്ളത് റിലേറ്റീവ്ലി സ്മാളർ ജോഗ്രഫിക് ഫീച്ചർ സ്മോള് ജോഗ്രഫിക് ഫീച്ചർ ജോഗ്രഫിക് ഫീച്ചർ ആർ ജനറലി റൊക്കേറ്റഡ് ത്രൂ ദി സിക്സ് ഫിഗർ ഗ്രിഡ് റഫറൻസ് മെത്തേഡ് താരതമ്യേന ഏറ്റവും ചെറിയ ഭൂസവിശേഷതകളെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ഥാന നിർണയം നടത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യാറുള്ളത് ആർ അക്ക ഗ്രിഡ് റഫറൻസ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ള ഗ്രിഡിൽ അല്ലെങ്കിൽ നമുക്ക് ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുള്ള ഗ്രിഡിൽ നൽകിയിട്ടുള്ളത് ട്യൂബ് വെൽസ് ആണ് എന്താണ് കുഴൽ കിണറാണ് അല്ലേ ട്യൂബ് വെൽസ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഇതിനകത്ത് ട്യൂബ് വെൽസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ട്യൂബ് വെൽസിൻ്റെ സ്ഥാനനിർണയം നടത്താൻ പറയുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ തടാകത്തിൻ്റെ സ്ഥാനനിർണയം നടത്തുന്നത് പോലെ എന്തല്ല എളുപ്പമായിട്ടുള്ളൊരു കാര്യമില്ല കാരണം തടാകം എന്ന് പറഞ്ഞാൽ വലിയൊരു സവിശേഷതയായിരുന്നു എന്നാൽ കുഴൽ കിണർ എന്ന് പറയണത് അല്ലെങ്കിൽ ട്യൂബ് എന്ന് പറയണത് എന്താണ് ചെറിയ ഒരു സവിശേഷതയാണ് അപ്പോൾ അത്തരത്തിൽ ചെറിയ സവിശേഷതകൾ കണക്കാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഏത് സിക്സ്ഫിഗർ ഗ്രിഡ് ഗ്രിഡ് റെഫറൻസ് എന്ന് പറയണത് ഓക്കെ ഇനിയോ ലൊക്കറ്റ് ഗവൺ ഗ്രിഡ്സ് ഡെപിക്റ്റിംഗ് ട്യൂബ് വെൽ ലെറ്റ് ജസ്റ്റ് എക്സാമിൻ ഹൗ ദ ട്യൂബ് വെൽ ക്യാൻ ബി ലൊക്കേറ്റഡ് ഇവിടെ നമ്മൾ കണക്കാക്കാൻ പോണത് അല്ലെങ്കിൽ അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ പോണത് എവിടെയാണ് എവിടെയാണ് ഈ കുഴൽ കിണറിന്റെ സ്ഥാനം എന്നുള്ളത് നിർണയിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അവിടെ പറയാണ് വൈൽ ഡിറ്റർമൈനിങ് ലൊ ദ ലൊക്കേഷൻ ഓഫ് ദി ട്യൂബ് വെൽ ദ വാല്യൂ ഓഫ് ദി ഈസ്റ്റിങ് ടു ദി ലെഫ്റ്റ് ഓഫ് ഈച്ച് അതായത് ഫിഫ്റ്റീൻ ഈസ് ടു ബി റിട്ടേൺ ഫസ്റ്റ് ആറക്ക ഗ്രിഡ് റഫറൻസ് അതായത് സിക്സ് സിക്സ് ഫിഗർ ഗ്രിഡ് റഫറൻസിലൂടെ നമ്മൾ ഒരു ചെറിയ ജോഗ്രഫിക്കൽ ഫീച്ചറിൻ്റെ അല്ലെങ്കിൽ സ്മോളർ ജോഗ്രഫിക്കൽ ജോഗ്രഫിക് ഫീച്ചറിൻ്റെ ചെറിയ ഭൂസവിശേഷതയുടെ സ്ഥാനം നിർണയിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം രേഖപ്പെടുത്തേണ്ടത് ഏതാണ് ഈസ്റ്റിങ്സിൻ്റെ മൂല്യമാണ് ഈസ്റ്റിങ്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത് രേഖപ്പെടുത്തേണ്ടത് അപ്പം നമുക്കിവിടെ തന്നിട്ടുള്ളത് ചെറിയ ഒരു ജോഗ്രഫിക് ഫീച്ചർ ആയിട്ടുള്ള ഭൂസവിശേഷതയായിട്ടുള്ള കുഴൽ കിണറാണ് കുഴൽ കിണറിൻ്റെ വാല്യൂ ആദ്യം നമ്മൾ രേഖപ്പെടുത്തേണ്ടത് ഏതാണ് ഈസ്റ്റിങ്സിൻ്റെയാണ് അപ്പം ഈസ്റ്റിങ്സിൻ്റെ വാല്യൂ നമ്മൾ ആദ്യം രേഖപ്പെടുത്തുമ്പോൾ അവിടെ നമ്മൾ നേരത്തെ പഠിച്ചു അതിൻ്റെ തൊട്ടു ഇടതുവശത്തായിട്ടുള്ളതാണ് എന്ത് ചെയ്യേണ്ടത് രേഖപ്പെടുത്തേണ്ടത് അപ്പോൾ നമ്മൾ രേഖപ്പെടുത്തി എത്രയാണ് പതിനഞ്ച് അല്ലേ ഫിഫ്റ്റീൻ നമ്മൾ എന്ത് ചെയ്തു അവിടെ രേഖപ്പെടുത്തി ഇനിയോ ശേഷം പറയാണ് ദെൻ ഡിവൈഡ് ദ ഏരിയ അപ് ടു ദ നെക്സ്റ്റ് എക്സിസ്റ്റിംഗ് ഇൻ ടു ടെൻ ഈക്വൽ പാർട്ട്സ് ആസ് ഷോൺ ഇൻഫിഗ ഫോർ പോയിന്റ് ട്വൽവ് ഫോർ പോയിന്റ് ട്വൽവിൽ കാണുന്ന പോലെ അവിടെ എന്ത് ചെയ്യണം അവിടെ എന്ത് ചെയ്യണം അതിനെ പത്ത് പാർട്ടുകളാക്കിയിട്ട് തിരിക്കണം ഫോർ പോയിന്റ് ട്വൽവ് കാണിച്ചിട്ടുള്ള പോലെ തൊട്ടടുത്തുള്ള ഈസ്റ്റിങ്സ് വരെയുള്ള അകലത്തെ എന്തു ചെയ്യണം ആ പത്ത് ഭാഗങ്ങളായിട്ട് തരംതിരിക്കണം അതായത് ഇവിടെ നമ്മൾക്കുള്ള പിന്നെ പതിനഞ്ച് ആണ് ഈസ്റ്റിങ്സ് അതേപോലെ പതിനാറ് വരെയുള്ള ഭാഗം അതായത് ഇതുവരെയുള്ള ഭാഗം അല്ലേ ഇതുവരെയുള്ള ഭാഗം എന്തു ചെയ്യണം പത്ത് പാർട്ടുകളാക്കിയിട്ട് തരംതിരിക്കണം അപ്പം അങ്ങനെ പത്ത് പാർട്ടുകളാക്കിയിട്ട് എന്ത് ചെയ്തു അവിടെ തരംതിരിച്ചു അതാണ് ഫോർ പോയിൻ്റ് ട്വൽവിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത്രയാണ് എന്താണ് ഈസ്റ്റിങ്സിൻ്റെ മൂല്യമാണ് വാല്യൂ ആണ് ആദ്യം എഴുതേണ്ടത് അപ്പോൾ ഈസ്റ്റിങ്സിൻ്റെ വാല്യൂ എഴുതുമ്പോൾ ഈസ്റ്റിങ്സ് ഏതാ കണക്കാക്കുക ഇതിൻ്റെ തൊട്ട് അടുത്തുള്ള ഇടത് വശത്തുള്ള ഈസ്റ്റിങ്സിനെയാണ് കണക്കാക്കുക എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു പറഞ്ഞെന്ത് ഈസ്റ്റിങ്സിനെ തൊട്ടടുത്ത ഈസ്റ്റിങ്സ് വരെയുള്ള ഭാഗത്തെ എന്തു ചെയ്യണം പത്ത് ഭാഗങ്ങളായിട്ട് തിരിക്കണം എന്ന് പറഞ്ഞു അല്ലേ പത്ത് ഭാഗങ്ങളായിട്ട് തിരിക്കണം എന്ന് പറഞ്ഞു എന്നിട്ടോ ഫൈൻഡ് ദ എക്സാക്റ്റ് ഡിവിഷൻ ഓഫ് വിച്ച് ദ ട്യൂബ് വെൽ ഈസ് ലൊക്കേറ്റഡ് ആൻഡ് റൈറ്റ് ഇൻ നെക്സ്റ്റ് ടു നെക്സ്റ്റ് ചൂ ദി വാല്യൂ ഓഫ് എക്സിസ്റ്റിംഗ് ആൾറെഡി ഫൗണ്ട് എന്നിട്ടത് പത്തായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ അതെവിടെയാണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത് ഏകദേശം അല്ലെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ മധ്യഭാഗം എവിടെയാണ് എന്നുള്ളത് അല്ലെങ്കിൽ ആ പത്ത് ലൈനുകളിൽ അതിൻ്റെ ഏതിന് നേരെയാണ് അത് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം കണ്ടെത്തണം അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏതാണ് ഫൈവിന് നേരെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അവിടെ വീണ്ടും കൊണ്ടുപോയിട്ട് അതിൻ്റെ തൊട്ടടുത്ത് ഫൈവ് എന്ന് എഴുതി ഇപ്പം എന്ത് കിട്ടി ഫിഫ്റ്റീൻ ഫൈവ് എന്ന് കിട്ടി അല്ലേ ഇനിയോ ഇത് കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ ഈസ്റ്റിങ്സിൻ്റെ സ്റ്റേജ് കഴിഞ്ഞു ഇനി ഏതിലേക്ക് പോകണം നോർത്തിങ്സിലേക്ക് പോകണം അല്ലേ ഇനി നോർത്തിങ്സിലേക്ക് പോകണം നോർത്തിങ്സിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ പറഞ്ഞു ഫിഫ്റ്റീൻ പിന്നെ പിന്നൊരു ഫൈവും നമ്മൾ നമ്മളവിടെ രേഖപ്പെടുത്തി ഇനിയോ നോ റൈറ്റ് ദ വാല്യൂ ഓഫ് ദി നോർത്തിങ് ജസ്റ്റ് ബിലോ ദ ട്യൂബ് വെൽ സെവൻറ്റി സിക്സ് അലോങ് വിത്ത് ദ ഈസ്റ്റിങ്സ് വാല്യൂ എന്താണ് അവിടെ പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ഫിഗറിൽ ഫിഗർ ഫോർ പോയിൻറ്റ് ലെവൻ നോക്കുക അതിനകത്ത് ആ ട്യൂബ് വെല്ലിൻ്റെ അല്ലെങ്കിൽ കുഴൽ കിണറിൻ്റെ തൊട്ടു താഴെയുള്ള നോർത്തിങ്സ് തൊട്ടു താഴെയുള്ള നോർത്തിങ്സ് ആ നോർത്തിങ്സിൻ്റെ വാല്യൂ എത്രയെന്ന് നോക്കുക എത്രയാണ് സെവൻറ്റി സിക്സ് ആണ് അപ്പോൾ അത് നമ്മൾ അവിടെ എന്തു ചെയ്യുക എഴുതി കൊടുക്കുക അപ്പോൾ എന്തായി ഫിഫ്റ്റീൻ ഫൈവ് സെവൻറ്റി സിക്സ് എന്ന് വന്നു അല്ലേ ഫിഫ്റ്റീൻ ഫൈവ് സെവൻറ്റി സിക്സ് എന്ന് വന്നു ഇനിയോ അടുത്ത സ്റ്റേജിലേക്ക് പോവുക അപ്പോൾ എന്തായി ഈസ്റ്റിങ്സ് കഴിഞ്ഞു ഈസ്റ്റിങ്സിനെ പാർട്ട് ചെയ്തത് കഴിഞ്ഞു പിന്നെ അതേ അതേപോലെ നോർത്തിങ്സും കഴിഞ്ഞു ഇനി നോർത്തിങ്സിനെ പാർട്ട് ചെയ്യണം അല്ലേ അപ്പൊ നോർത്തിങ്സിനെ എങ്ങനെ പാർട്ട് ചെയ്യും എങ്ങനെയാ നോർത്തിങ്സിനെ പാർട്ട് ചെയ്യുക ഡിവൈഡ് ദ ഏരിയ അപ് ടു ദ നെക്സ്റ്റ് നോർത്തിങ് ബീങ് ഡിവൈഡ് ഇൻ ടു ടെൻ ഈക്വൽ പാർട്ട്സ് ആസ് ഷോൺ ഫിഗർ ഫോർ പോയിന്റ് ടു ആൻഡ് സോറി ഫോർ പോയിന്റ് ടു ആൻഡ് ഫൈൻഡ് ദ എക്സാക്ട് ഡിവിഷൻ ഓൺ വിച്ച് the tube well is located ആൻസറ് സിക്സ് അല്ലേ and uh, write it with uh, the value already റിട്ടേൺ ഫിഫ്റ്റീൻ ഫൈവ് സെവൻറ്റി സിക്സ് സിക്സ് 15 5 76 6 സിക്സ് സിക്സ് എന്ന് നമുക്ക് എന്ത് ചെയ്യും ആൻസറ് കിട്ടും അപ്പം അതിനകത്ത് ഫോർ പോയിന്റ് ട്വൽവ് നോക്കുക നോക്കിക്കഴിയുമ്പോൾ നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ള സെവൻറ്റി സിക്സ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വാല്യൂ ഏതാണ് സെവൻറ്റി സെവൻ ആണ് സെവൻറ്റി സെവൻ ആവുമ്പോൾ അതിന് ആയിട്ട് സെൻറ്റർ മധ്യഭാഗത്ത് ഏത് പോയിൻ്റ് ആണ് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ സെവൻറ്റി സിക്സിൻ്റെ അവിടെ നിന്ന് വണ്ണ് വെച്ചിട്ട് എണ്ണി തുടങ്ങി കഴിഞ്ഞാൽ അഞ്ച് കഴിഞ്ഞ് ആറാമത്തേൻ്റെ അവിടെയാണ് ട്യൂബ് വെല്ലിൻ്റെ അല്ലെങ്കിൽ കുഴൽ കിണറിൻ്റെ ഏകദേശം മധ്യഭാഗം വരുന്നത് അതുകൊണ്ട് അവിടെ എന്ത് ചെയ്തു അവിടെ ഒരു നമ്മൾ സിക്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു ഓക്കെ ഇതാണ് എന്ത് എന്ത് ആ ഗ്രിഡ് റഫറൻസിൽ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള എന്താ പറയുക ലൊക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനം എന്ന് പറയണത് ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ സിക്സ് ഫിഗർ ഗ്രിഡ് റഫറൻസ് കണക്കാക്കുന്നത് അല്ലെങ്കിൽ ആറക്ക ഗ്രിഡ് റഫറൻസ് കണക്കാക്കുന്നത് ഓക്കെ അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നോക്കാനുള്ളത് ഇനി നമുക്ക് നോക്കാനുള്ളത് ഇപ്പം ഇത്രയും നമ്മൾ പറഞ്ഞു വെച്ചത് എന്താണ് എങ്ങനെയാണ് ഭൂപ്രദേശങ്ങളുടെ അല്ലെങ്കിൽ ഒരു ഭൂസവിശേഷതയുടെ സ്ഥാനനിർണയം ധരാതിലീയ ഭൂപടങ്ങളിൽ നടത്തുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്തത് ഇവിടെ ടോപ്പോഗ്രഫിക് മാപ്സിൽ എങ്ങനെയാണ് ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ ലൊക്കേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞു വെച്ചത് ഇനിയോ ഇനി നമ്മൾ നോക്കാൻ പോണത് ഇനി നമ്മൾ നോക്കാൻ പോണത് ഒരു ഭൂപ്രദേശത്തിൻ്റെ ആകൃതി എങ്ങനെയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഷെയ്പ്പ് ഒരു ഭൂപ്രദേശത്തിൻ്റെ ഷെയ്പ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇനി അടുത്ത ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് ഓക്കെ ബൈ